ഇന്ന് പുതിയൊരു ഫ്രൂട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. തക്കാളി പോലെ തോന്നും, പക്ഷേ അല്ല. കുറെ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് പെർസിമോൺ, അല്ലെങ്കിൽ കക്കപ്പഴം എന്നോ അങ്ങനെ എന്തോ ഉണ്ട്. കക്കപ്പഴം, തക്കാളിപ്പഴം, ദൈവത്തിന്റെ പഴം എന്നൊക്കെ മറ്റു പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവത്തിന്റെ ഒറിജിനൽ പേര് പെർസിമോൺ എന്നാകുന്നു. തക്കാളിപ്പഴം എന്ന പേരില്ല കേട്ടോ, തക്കാളി പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക്. ഞങ്ങൾക്ക് ഇത് ആദ്യം അറിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തക്കാളിന്റെ എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ഇത് മേടിക്കാതെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞപ്പോഴാണ് ഇത് ഒറിജിനൽ ആയിട്ട് ഇത് പെർസിമോൺ എന്നുള്ള പഴമെന്നും നല്ല ടേസ്റ്റ് ഉള്ള പഴമെന്നും മനസ്സിലാക്കിയത്. അപ്പൊ നേരെ ഞങ്ങൾ പോയി ഐറ്റം വാങ്ങിച്ചു, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പെർസിമോൺ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഫുഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യും, പിന്നെ സാലഡ്സ്, മിൽക്ക് ഷേക്ക് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പെർസിമോൺ പഴം നമുക്ക് തൊലിയോടെയോ അല്ലാതെയോ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ അവരെ നമുക്ക് ഫ്രഷായിട്ടോ ഇനി അതുപോലെ ഉണക്കിയിട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓരോന്നിനും ഓരോ തരം ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഈ പഴത്തിന് വളരെയധികം കാലറി കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഒരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ഫുഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇതിന് വളരെയധികം ഫൈബറിൻ്റെ കണ്ടൻറ് ഉണ്ട്. നല്ല ഹെൽത്തി ഡയറ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഘടകം കൂടിയാണ് ഇവർ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും കണ്ടൻറ് നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ നമ്മളെ സഹായിക്കും. പ്രധാനമായും വൈറ്റമിനുകളായിട്ടുള്ള എയും സിയാണ് ഇവരിൽ മെയിനായിട്ടും കാണപ്പെടുന്നത്. നല്ലതാണെന്ന് കരുതി ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ കഴിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അതുമാത്രമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ വിശക്കുവാണെന്ന് കരുതിയിട്ട് ഇത് എംറ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നതും നല്ലതല്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പെർസിമോൺ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ടാനിക് ആസിഡും പെക്റ്റിനുമാണ്. ഇവ നമ്മുടെ വയറ്റിലെ ഗ്യാസ്ട്രിക് ആസിഡുമായിട്ട് കൂടി ചേർന്നിട്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുകൊണ്ട് നമ്മൾ എംറ്റി സ്റ്റൊമക്കിൽ ഒരിക്കലും ഈ പെർസിമോൺ ഫ്രൂട്ട് കഴിക്കരുത്. ഈ ഫ്രൂട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിനെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ശമനം കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ വിഷന് വളരെയധികം യൂസ്ഫുൾ ആണ്. കാഴ്ചശക്തി കൂട്ടാൻ വളരെയധികം നല്ല ഫ്രൂട്ട്സിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. അതുമാത്രമല്ല, പെർസിമോൺ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ക്യാൻസറിനെയും സ്ട്രോക്കിനെയും വരെ ചെറുത്ത് നിൽക്കുന്നതായിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ച് റിസൾട്ടുകളുണ്ട്. ഇതും മറ്റു പല സവിശേഷതകളും കൂടിയാണ് ഇവയെ ഫ്രൂട്ട് ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞത്, അതായത് ദൈവത്തിന്റെ പഴം എന്ന് വിശേഷിപ്പിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനൊരു സപ്പോർട്ടയുടെ ടേസ്റ്റും പിന്നെ എനിക്ക് ഇടയ്ക്ക് വാട്ടർ മെലോണിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പഴായിരുന്നല്ല, ഞാൻ എന്തോ ഒരു വെജിറ്റബിൾ ആണ് എഴുതിയിരിക്കുന്നത് ഇത്ര നാളും. ആ ഇൻഫർമേഷൻ ഈ അടുത്താണ് എന്നിലേക്ക് വന്നത്. ഞാനും ആദ്യം വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി ഇത് പഴമാണ്. പക്ഷെ പിന്നെ വിചാരിച്ചു തക്കാളിയുടെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ആയിരിക്കും. കൊള്ളാം.